വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് NDA തുടക്കമിടുന്നു. BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര January 30 കൽപ്പറ്റയിൽ എത്തിച്ചേരും. കൽപ്പറ്റ മുതൽ മുട്ടിൽ വരെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KP മധു വ്യക്തമാക്കി. വയനാട് MP രാഹുൽ ഗാന്ധിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും പദയാത്ര നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിനായി NDA ഒരുങ്ങുകയാണ്. NDA സംസ്ഥാന ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം പദയാത്രയോടെയാണ് BJP പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. January 30 കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കൽപ്പറ്റയിൽ നടക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ കേന്ദ്രം എന്ന നിലയ്ക്കാണ് കൽപ്പറ്റയിൽ പദയാത്ര സംഘടിപ്പിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ NDA ചെയർമാനുമായ ശ്രീ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടുകൂടി പദയാത്രകൾ നടത്തുക. ഈ മാസം 30 വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പദയാത്ര എത്തി. ഉച്ചയ്ക്ക് ശേഷം 3 കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പദയാത്ര ആരംഭിക്കും. വൈകിട്ട് 6 മുട്ടിൽ ടൗണിലാണ് യാത്ര സമാപിക്കുക. പദയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി BJP ജില്ലാ അധ്യക്ഷൻ KP മധു അറിയിച്ചു. വയനാട് MP രാഹുൽ ഗാന്ധിയുടെ വീഴ്ചകൾ തുറന്നുകാട്ടിയാകും പ്രചാരണമെന്ന് KP മധു പറയുന്നു. ഒരു ദേശാടനക്കിളി എന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമുണ്ടായിട്ടുള്ളൂ? കാലാകാലം സമയം കുറെ 6 കൂടുന്നു, 3 കൂടി വരുന്നു. കോൺഗ്രസ്സുകാർക്ക് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒരു അവസരം ഉണ്ടാക്കുന്നു. കുറെ പോലീസുകാർക്ക് പിന്നെ അവർക്ക് ഓവറായിട്ട് കുറച്ച് ഡ്യൂട്ടി ഉണ്ടാകുന്നതിനപ്പുറം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നത് MP ആയതിനു ശേഷം എന്ത് ഗുണമുണ്ടായിട്ടുള്ളൂ? ഒരു ഗുണമുണ്ടായിട്ടുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മണ്ഡലത്തിലേക്ക് അനുവദിച്ച തുക രാഹുൽ ഗാന്ധി വിനിയോഗിക്കുന്നില്ല. വയനാടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ലെന്നും KP മധു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.